പ്രധാന സ്തോത്രം. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗ്രഹിക്കപ്പെട്ട ഒരു വ്യാഴാഴ്ച വൈകിട്ടോടെ ഒരു നല്ല ജീവിതാനുഭവം കേൾക്കുവാൻ തുടങ്ങുന്ന കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എത്രയോ നല്ല അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ഇന്നും വളരെ വ്യത്യസ്തമാകുന്ന വളരെ വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളൊപ്പം പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. നിൻ്റെ മഹത്വവും സാന്നിധ്യം ഞങ്ങൾക്കായി വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസനായ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. ലൈവായിട്ട് യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ ഒരു വലിയ ആത്മീക സഹായമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. അനുഗ്രഹിച്ചട്ടപ്പ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയാൽ സ്തോത്രം. യേശുമോനെ തഴമയായി ചോദിക്കുന്നു, കേൾക്കുമാറക്കണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തതയുള്ളൊരു സാക്ഷ്യവുമായിട്ട് പിന്നെയും നാം എൻ്റെ കഥയിൽ ആസാദി ടിവിയിലൂടെ കടന്നു വരികയാണ്. പ്രാർത്ഥനയോടുകൂടി ദിവസത്തിലായിരിക്കാം നമ്മളോടൊപ്പം ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് മുംബൈയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട പ്രതാരദാസൻ പോൾ ശശിധരനാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദേവദാസനെ നമ്മുടെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ചാ, പ്ലീസ് ലോൺ. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനൊരു ലൈവ് സെഷനിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അതോടത്ത് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളായിട്ട് നമുക്ക് തമ്മിൽ പരിചയമുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഒരു ആത്മീക ബന്ധത്തെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യത്തെക്കുറിച്ച് ഏത് രീതിയിലാണ് പ്രേക്ഷകരുടെ മുൻപിലെത്തിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള ആത്മീക ബന്ധം പറഞ്ഞു തുടങ്ങണോ? അതോ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമ പിടിക്കാൻ പോയി ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ സഹിച്ച മനുഷ്യനാ. സിനിമ പിടിച്ചു വിജയിച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം. എന്തായാലും അങ്ങനൊന്നും പോകാൻ ദൈവം സമ്മതിച്ചില്ലല്ലോ. ഇപ്പം നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നല്ലേ? തീർച്ചയായിട്ടും. വലിയ നീണ്ട കഥയാ. സിനിമ പിടിക്കാൻ പോയടം തൊട്ടുള്ള കഥയാണ്. അപ്പം എനിക്ക് ഇങ്ങനെയും കൂടെ പരിചയപ്പെടുത്തണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട പോൾ ശശിധരൻ ബ്രദറ് നമ്മുടെ മിനിസ്ട്രിയുടെ കൂടെ ചില നാളുകളായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്ത് ചെയ്തു നിൽക്കുന്ന സമയങ്ങളാണ്. അതോർത്തും സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. പല പ്രാവശ്യവും നമ്മുടെ ചർച്ചിൽ വന്ന് ആരാധനകളിൽ പങ്കെടുക്കുകയും നമ്മുടെ ക്യാമ്പുകൾക്ക്, അത് പറയേണ്ടതാണ്, പ്രീതിദാസ് നമ്മുടെ ക്യാമ്പുകൾക്കൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ തന്നെ തൻ്റെ അനുഭവത്തെക്കുറിച്ച് എനിക്ക് ചെറിയ അറിവുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്താണ് ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് ഇത്ര വലിയൊരു അനുഭവമുള്ള ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായത്. ദൈവത്തിൻ്റെ സ്തോത്രം. നാട്ടിലെവിടെയാ ചാ? പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തുടങ്ങാം. നാട്ടിലെ തൃശ്ശൂർ. അതെ, അവിടെയും വിശ്വാസികൾ വളരെ കുറവായിരുന്ന ഒരു ദേശമായിരുന്നു അല്ലേ? എന്റെ വീട്ടിന് പരിസരത്തൊന്നും ക്രിസ്ത്യാനികളൊന്നും ഇല്ല. ഇല്ല, നേരത്തെ 25 വർഷം മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ല. അതെ, അങ്ങനെ സോറി, അങ്ങനെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ദേശത്തു നിന്ന് കർത്താവ് ആ കുടുംബത്തെ കണ്ടെത്തുവാനിടയായി തീർന്നു. ഈ സിനിമാ പഠിത്തമൊക്കെ തുടങ്ങുന്നത് നാട്ടിൽ വെച്ചാ? വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്. അത് തീർച്ചയായിട്ടും അങ്ങനാണല്ലോ. അതാണല്ലോ വിശ്വാസത്തിൽ വരാൻ ഒരു മുഖാന്തരമായി. എന്നാ പിന്നീട് ബോംബെയിലേക്കൊക്കെ മാറേണ്ടതായിട്ട് വന്നല്ലേ? അതെ, ഞാൻ
എന്റെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു. അതെ. കടഭാരം, വലിയൊരു കടഭാരത്തിലാണ് ഞാൻ തകർന്നത്. ആ ഇരുപത്തി സത്യം ശരിക്കും പറഞ്ഞാൽ 27 വർഷം മുമ്പ്. 27 വർഷം മുമ്പ്. പ്രശ്നകരോട് എനിക്ക് പറയാനുള്ളത്, കടഭാരമുള്ളവരൊക്കെ ഈ ടെസ്റ്റ്മണി ഒന്ന് കേൾക്കണം. പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിധത്തിലായിരിക്കും. അത് ഞാൻ ഇപ്പോഴേ ആ സാക്ഷ്യത്തിൻ്റെ രസം കളയുന്നില്ല. ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കടഭാരവും അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു, അതിനോട് അനുബന്ധിച്ചുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് വഴിയാമണ്ണം സാക്ഷ്യത്തിൽ തന്നെ കേൾക്കാം. കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം, നമ്മളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് യാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതാനുഭവങ്ങൾ കേൾക്കാം. ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ പിതാവും മാതാവും കഴിഞ്ഞ വർഷങ്ങളിൽ, പിതാവ് 2 വർഷം മുമ്പും മാതാവ് 10 വർഷം മുമ്പും രോഗത്തിൽ മാറ്റപ്പെട്ടു, ക്രിസ്തുവിലാണ് മരിച്ചത്. അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ, അങ്ങനെ ഒരു ദേശത്തു നിന്ന് ആ മാതാപിതാക്കൾക്ക് യേശുവിനെ അറിയാൻ അവസരം കിട്ടി. സഹോദരങ്ങളും അപ്രകാരം തന്നെ യേശുവിനെ അറിയാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടി അല്ലേ. അതെ, അതെല്ലാം വലിയ ഭാഗ്യം. ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടു. അച്ഛൻ 85-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. എനിക്കറിയാം, നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ദേശത്ത് അങ്ങനെയുള്ള വിശ്വാസികളൊന്നുമില്ല. എന്നാൽ ആ ദേശത്ത് നിന്ന് നിത്യതയ്ക്ക് അവകാശികളായിട്ട് ദൈവ കുടുംബത്തെ ഒക്കെ വേർതിരിച്ച് തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പം നാട്ടിലിരുന്നു കൊണ്ടാ സംസാരിക്കുന്നത്, അതുകൊണ്ട് പറയണമല്ലോ. അതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ. അതെ, എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന സഹോദരന്റെ ഭവനത്തിൽ വെച്ചാണ് ഞാനത്. ദൈവത്തിന് സ്തോത്രം, അത് അങ്ങനെ വേണം. കാരണം നമ്മളെ കർത്താവുമായിട്ട് കൂട്ടിപ്പിടിപ്പിച്ച ആളിൻ്റെ വീട്ടിൽ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. എനിക്കൊന്ന് പിന്നെ സ്നേഹിതന്റെ പേരെന്തുവാ? നമ്മുടെ ജോൺ പുലിക്കോട്ടിൽ. ജോൺ പുലിക്കോട്ടിൽ അച്ഛനും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും, എന്നെക്കാൾ ഉപരി ജോൺ പ്രവർ സന്തോഷവാനാണ് നമുക്ക്. കാരണം ഈ സാക്ഷ്യം ഇവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പറയുവാൻ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. പ്രഷർക്ക് വേണ്ടി നമുക്കൊന്ന് പരിചയപ്പെടാം, ഒന്ന് റെഡി ആയിക്കോളാം പറയണേ. കാരണം നമുക്ക് പ്രഷർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തണം ആളിനെ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കാം. ചെറിയ പ്രായം മുതൽ നടന്ന വഴികളും സിനിമാക്കാരനാകാൻ പോയതും തകർച്ചയും പിന്നെ കർത്താവ് കൈപിടിച്ചതും എല്ലാം നമുക്ക് കേൾക്കാം. ഇടയ്ക്ക് ജോൺ പുലിക്കോട്ടിൽ ബ്രദറിൻ്റെ റോൾ എന്തായിരുന്നു, ഇതെല്ലാം നമുക്ക് കേൾക്കാം. ഞാൻ ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ, സമയങ്ങൾ എടുക്കാം കേട്ടോ. ശരി. ഓക്കെ. ഞാൻ ജനിച്ചത് ബോംബെയിലാണ്. 12 വയസ്സ് വരെ, 13 വയസ്സ് വരെ ഞാൻ ബോംബെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ചരിത്രമുണ്ട്. എന്റെ പിതാവ് റാലി ഫാനിൽ ജോലിയായിരുന്നു, വണ്ണുപ്പില്. ഞാൻ ഓർത്തിരുന്നത് സിനിമയൊക്കെ പൊളിഞ്ഞ് നിങ്ങൾ ബോംബെക്ക് വന്നതാ. അങ്ങനല്ല, ഞാൻ ഇവിടുന്ന് ഞങ്ങള് ഇവിടെ ജനിച്ചു വളർന്നത്, ഞങ്ങള് 3 ആൺപിള്ളേർ ഇവിടെ ജനിച്ചു വളർന്നവരാ ബോംബെയില്. ഓ ശരി ശരി ശരി. അവിടുന്നാണ് പിന്നെ അച്ഛൻ ഗൾഫിന് പോകുമ്പോ ഞങ്ങള് നാട്ടിൽ സെറ്റായി, അമ്മയും മക്കളും. ശരി. ആ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സാക്ഷ്യം കുറച്ചേ എനിക്കറിയത്തുള്ളൂ, എനിക്കും കേൾക്കണം. ഇവിടെ ബോംബെയിലാണ് ഞാൻ ജനിച്ചു വളർന്നതും വാണി വിദ്യാലയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മുള്ളുണ്ടിലുള്ള. അവിടുന്ന് പിതാവ് ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് കിട്ടിയപ്പോൾ പിതാവ് പോയി, അമ്മയും മക്കളും നാട്ടില് സെറ്റിൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് വളർന്നത്. വളരുന്ന സാഹചര്യവും മോശമായിരുന്നു. അച്ഛന് ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പഠിച്ച് IT വരെ പഠിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ITയിലേക്ക് പോയി. ITയിൽ കഴിഞ്ഞപ്പോൾ പിന്നെ പഠിക്കാനുള്ള സാഹചര്യം എനിക്കില്ല, എന്തെങ്കിലും ജോലി സമ്പാദിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ജോലി സമ്പാദിക്കാനായിട്ട് ഒറീസയുടെ പ്രദേശത്ത് പോയി. ഒറീസയില് 2 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ ജോലി കോൺട്രാക്ട് വർക്കായിരുന്നു. അവിടെ തിരിച്ച് ഞാൻ വീണ്ടും നാട്ടിൽ വരികയും വീടൊരു ബസ് കണ്ടക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ പോയി എറണാകുളത്ത്. അത് കുറച്ച് നാള് നടന്നു. അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് വണ്ടി കച്ചവടവും വണ്ടി ഫൈനാൻസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡ്, ആ ഫീൽഡ് പെട്ടതാ. ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് പാസ്സായതാ, പക്ഷെ ആ പണിക്കൊന്നും ഞാൻ പോയില്ല. വീട്ടിലെ ചുറ്റുപാട് മോശമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ജോലി സമ്പാദിക്കണം, വീട്ടിലെ കുറച്ച് പൈസ ലഭിക്കണം, അതായിരുന്നു അന്നത്തെ സാഹചര്യം.
അങ്ങനെ കണ്ടക്ടറായി ജോലി ചെയ്ത് അവിടുത്തെ പിന്നെ ഒരു ഫൈനാൻസറായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ആ ഫൈനാൻസിൽ വണ്ടിക്ക് ഫൈനാൻസ് കൊടുക്കുന്ന ഓഫീസിൽ ഞാൻ ജോലി ചെയ്യും. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സ്വന്തമായിട്ട് നടത്താമെന്ന്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് നടത്തി. ഏകദേശം 8 വർഷത്തോളം ഞാൻ വണ്ടി ഫീൽഡ് ഉണ്ടായിരുന്നു. ഫൈനാൻസ് കൊടുക്കലും വണ്ടി വാങ്ങിക്കലും മറച്ചു വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു സിനിമാ മോഹം വന്നത്. സിനിമാ മോഹം വന്നപ്പോൾ എനിക്ക് ഒരു ഒരു സ്വഭാവം ഉണ്ട്, ഒരു കാര്യം അറിയണമെങ്കിൽ അത് എനിക്ക് ഫുൾ ഇൻവോൾവ്മെന്റ് വേണം. സിനിമയിലെ ക്ലാബ് ബോയ് മുതൽ എഡിറ്റിംഗ് ടേബിൾ വരെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെൻ്റെ താല്പര്യമാണ്. പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ഞാനൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായി. അതും വിജയിച്ചില്ല. പുറത്തേക്ക് വന്നൊക്കെ ചെയ്തു, പക്ഷെ അത് സാമ്പത്തികമായിട്ട് വലിയൊരു പരാജയം ഉണ്ടായി. അത് പരാജയം ഉണ്ടായി, വീണ്ടും എൻ്റെ ബിസിനസ് ആ സമയത്ത് തകർന്നു തുടങ്ങിയ ഒരു ആരംഭം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിൽ പൈസ എടുത്തിട്ടാണ് ഞാൻ ഫിലിം എടുക്കാൻ പോയത്. ഇതിനിടയ്ക്ക് സീരിയലുകളുടെ പുറകെയും പോയോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അത് ടെലിഫിലിമാണ് ഞാൻ ആദ്യം എടുത്തത്. ടെലിഫിലിം എടുത്തത്? ആ ടെലിഫിലിം തൊട്ട് പിന്നെ അടുത്ത സീരിയലൊക്കെ ബുക്ക് ചെയ്തതാ. സീരിയലൊക്കെ പ്ലാൻ ചെയ്തു, എല്ലാം സെറ്റാക്കിയതാ. പക്ഷേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇടയ്ക്ക് വന്നു. അങ്ങനെ തന്നെ എല്ലാം കൂടി കൊലാപ്സായി. അന്ന് ഏകദേശം 30 ലക്ഷത്തോളം കടമ്പുമായിട്ട് ഞാൻ തകർന്നുപോയി. ഈ സിനിമയോട്ടം വിജയിച്ചില്ല. ഞാൻ ചെയ്തിരുന്ന ബിസിനസ് എനിക്ക് നഷ്ടം വരുവാനും ചില ചീറ്റിങ്ങുകളൊക്കെ നടക്കാനിടയായി. ഈ വണ്ടി ഫീൽഡ് ഒരു ചീറ്റിംഗ് ഫീൽഡാണ്. സത്യസന്ധമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു ഫീൽഡാണ്. ഇന്നേക്ക് 10-30 വർഷത്തെ കാര്യമാണ് പറയുന്നത്. 30 ലക്ഷം വർഷം മുമ്പത്തെ കാര്യമാണ്. 30 വർഷം മുമ്പത്തെ കാര്യമാണ്. 30 വർഷം മുമ്പ് 30 ലക്ഷം ഒരു വലിയ തുകയാണ്. അതെ, 30 ലക്ഷം കടബാധ്യയാണ്. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല ഇത് വെട്ടാനായിട്ട്. പക്ഷേ അവിടെ ഞാൻ എൻ്റെ ഓഫീസിന്റെ മുകളിൽ പെന്തക്കോസ് ആരാധന നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഞായറാഴ്ചകൾ ഞങ്ങളുടെ ഓഫീസൊക്കെ പ്രവർത്തിക്കും. അന്ന് പെന്തക്കോസ്കാര ആരാധന. അപ്പൊ ഞാൻ അവരെ പോയി വഴക്ക് പറയും, ഈ ഭ്രാന്ത് പിടിച്ചവരെ പോലെയാണെന്ന് അവിടുത്തെ ജനം, പാട്ടും എല്ലാ ബഹളവും എല്ലാം കൂടി. അപ്പൊ ഇവര് വട്ടന്മാരാണെന്നുള്ള രീതിയിൽ ഞാൻ അവരെ കയർക്കി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഞാൻ തൃശ്ശൂര് വന്നു. തൃശ്ശൂര് വന്ന് തിരുവല്ലയിലും എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, തൃശ്ശൂരും എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ പൈസ 30 ലക്ഷം രൂപ കിട്ടാൻ ഒരു മാർഗമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മഹത്യ. അന്ന് എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞും അന്നുണ്ട്, 5 വയസ്സായ കുഞ്ഞ്. അപ്പോൾ ആത്മഹത്യ മാത്രമേ ചിന്തയുള്ളൂ, വേറെ ഒന്നും ഒരു മാർഗമില്ല. പിതാവും ഒരാൾ സഹായിക്കാൻ പറ്റില്ല, മറ്റാർക്കും സഹായിക്കാൻ പറ്റില്ല. സഹോദരന്മാരൊക്കെ എൻ്റെ താഴെയാണ്, ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ്, എൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യ്, ഇത്ര ക്ഷീണിതനായിരിക്കരുത്, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, എനിക്ക് ക്രിസ്തുവിനെ അറിയാമല്ലോ, ക്രിസ്തുവിനെ കുറിച്ചൊന്നും അറിയില്ല, ക്രിസ്ത്യാനികളെ കുറിച്ച് അറിയാം, നല്ല അഭിപ്രായം ഇല്ലതാനും. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അന്ന്. അപ്പൊ എന്തായാലും ശരി, ഈ സഹോദരൻ പറഞ്ഞു എനിക്ക് മറ്റു മാർഗ്ഗമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാന്നുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഭാര്യയോട് സംസാരിച്ച് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രം മരിച്ചാൽ പോരാ, കുഞ്ഞിനും കൊണ്ടുപോകണം കൂടെ. അങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തിരുന്നു രഹസ്യമായിട്ട് ഞങ്ങൾ. പക്ഷെ അപ്പോഴാണ് ഈ സഹോദരൻ എന്നോട് പറയുന്നത്, മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തില് സാറുപോ, അവിടെ ചെന്നിട്ട് സമാധാനം ഇല്ലെങ്കിൽ എന്നോട് പറയാൻ പോകും. കാരണം ഞാൻ അവിടെ പോയി ഒരാഴ്ച കാലം ഞാൻ താമസിച്ചു. അതിനുശേഷം എൻ്റെ വൈഫിനെ ഒരു ആഴ്ച കൂടെ ഞാൻ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചൊരു സ്വന്തമായിട്ടൊരു ബൈബിള്, POC ബൈബിള് വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്തു. അവിടുത്തെ അച്ഛന്മാരും എല്ലാവരും കൗൺസിലിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ശരി, ആത്മഹത്യ ചിന്ത പതുക്കെ എൻ്റെ മനസ്സിൽ നിന്ന് വിടാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യം കേട്ട വചനം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അങ്ങനൊരു വാഗ്ദാനം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാഗ്ദാനം. അത് എന്നോട് സംസാരിച്ചു. അന്ന്
ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു വർഷക്കാലം ഞാൻ കത്തോലിക്കനായി ജീവിച്ചു. ധ്യാനകേന്ദ്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി. അങ്ങനെ കത്തോലിക്ക പള്ളിയിൽ ഞാൻ ഒരു ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന്റെ അവസരം തോന്നുന്നു, ഞാൻ പള്ളിയിൽ അകത്ത് കുമ്പിട്ട് മാതാവിനെയും ഇവരെയൊക്കെ മുത്തി നിൽക്കുമ്പോൾ എൻ്റെ പരിചയമുള്ള ഒരു സഹോദരൻ, അതാണ് ഈ ജോൺ പുൽക്കോട്ടൻ, പുറകിൽ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവിടാനായിട്ട് വന്നതാണ്. പുറത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടെ നിങ്ങള്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ക്രിസ്തു വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ പള്ളി കാര്യങ്ങളൊക്കെ നടക്കുക. സഹോദരൻ പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അതിന്റെ ജോൺ പുളിക്കോട്ടിൽ എന്നെ കേച്ചേരിയിലുള്ള ഒരു ഐ പി സി സഭയിലേക്ക് കൊണ്ടുപോയി, ഐ പി സി പെന്തക്കോസ്റ്റ് സഭയിലേക്ക്. അവിടെ ഞാൻ ആ പാസ്റ്ററെ പരിചയപ്പെടുകയും പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അത് കുറച്ചുകൂടെ എനിക്ക് ആശ്വാസവും കാര്യങ്ങളും ലഭിച്ചു. കാരണം ഞാൻ ഒരു വർഷം കത്തോലിക്കനായി ജീവിച്ച് വ്യത്യസ്തമായ ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചും ബൈബിളിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും വചനങ്ങൾ കൃത്യമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു മാസം ഞാൻ അങ്ങനെ പാസ്റ്ററായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അപ്പൊ അന്ന് ഞാൻ 500 കുടുംബമുണ്ട്, ഹിന്ദു ഫാമിലിയാണ്. അങ്ങനെ ഞാൻ പിതാവിനോടും മാതാവിനോടും പറഞ്ഞു. അപ്പൊ അവര് വിചാരിച്ച എന്താ വെച്ചാൽ ഇതായി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, നീ സ്നാനപ്പെട്ട നീ രക്ഷപ്പെടുമെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, അവർക്ക് പരാതിയില്ല. കാരണം ആത്മഹത്യ ചിന്തയിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കുകയല്ലേ. അങ്ങനെ ഞാൻ 1997 മെയ് 17 കേച്ചേരി പുഴയിൽ ഐ പി സി സഭയുടെ കീഴിൽ സ്നാനപ്പെട്ടു. സ്തോത്രം. അവിടുന്ന് ഞാൻ ഹല്ലേലൂയ മുന്നോട്ട്, എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ നാട്ടിന് സഭയില്ല, എനിക്ക് കേച്ചേരി പോകണം. ഞാൻ വേണ്ടി വരുന്ന കേച്ചേരിയിലേക്ക് പോകും ആരാധനയ്ക്ക്. പിന്നീട് ഇവിടെ ലോക്കൽ ജോൺ ജോൺ ബ്രദർ തന്നെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം എന്ന രീതിയിൽ ഞങ്ങളെ തുടർന്ന് പ്രവർത്തിക്കുകയും ഞങ്ങളുടെ സഹോദരിയുണ്ട്. ഏകദേശം 40-45 വർഷം മുമ്പ് കർത്താവ് വിളിച്ചതാണ്. ഈ ദേശത്തിന് വേണ്ടി ആ സഹോദരി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അവരിപ്പോ അമേരിക്കയിലാണ്. അവരുടെ പ്രാർത്ഥനാ ഫലമായിട്ട് അവരുടെ ഭവനം ഒരു ആരാധന നടത്തുവാനായിട്ട് തുറന്നു. അവിടുന്ന് ഞങ്ങളുടെ ദേശത്ത് ആരാധന ആരംഭിച്ചു. പിന്നീട് അവരെന്നെ കുറച്ച് സ്ഥലം തരികയും പിന്നെ ബാക്കി എല്ലാവരുടെ സഹായത്തോടുകൂടി ഒരു വലിയ ചർച്ച് ഷാരോൺ ഫെലോഷിപ്പിന്റെ കീഴിൽ ഒരു ചർച്ച് ഫോം ചെയ്തു ഞങ്ങളുടെ ദേശത്ത്. അവിടെയാണ് അന്നു മുതൽ ഇന്ന് വരെയും പോകുന്നത്. ആ സഭയിലെ സെക്രട്ടറിയാണ് ജോൺ പുളിക്കോട്ടിൽ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ആത്മീയമായി പല സഹോദരന്മാരുണ്ട്, എന്നെ പഠിപ്പിക്കുകയും അതിൽ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതോടൊപ്പം എൻ്റെ ആത്മഹത്യ ചിന്ത അങ്ങനെ ഡൈവേർട്ട് ആയിപ്പോയി. പിന്നീട് എൻ്റെ കടവാർത്തെ കുറിച്ച് ചിന്ത വരാറുണ്ട്. അപ്പോഴൊക്കെ കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഈ വാക്യങ്ങളൊക്കെ എന്നോട് ഇടപെട്ടു. അപ്പൊ ഞാൻ എൻ്റെ ഭാരങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഞാൻ ഒരുത്തോണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ അതോട് കർത്താവ് ഇനി കർത്താവ് ചെയ്തോളൂ എന്നുള്ള വിശ്വാസത്തോടെ ഇനി ദൈവത്തിന് വേണ്ടി കുറച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയാണ് എന്നെ ഈ നാട്ടിൽ എൻ്റെ ഒരു പാപ്പന്റെ മകൻ, പാപ്പൻ അച്ഛൻ്റെ അനിയന്റെ മകൻ ബോംബെയിൽ നിന്ന് വരികയും ഇവിടെ പണിയൊന്നുമില്ല നടക്കുകയില്ല, ചേട്ടൻ മോളിലേക്ക് ബോംബെക്ക് പോകാൻ. അങ്ങനെ പുള്ളിക്കാരൻ പെട്ടെന്ന് ഒരു ദിവസേന ബോംബെക്ക് പോകും. അദ്ദേഹം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കോൺട്രാക്ടറാണ്. അങ്ങനെയാണ് ഞാൻ സിവിൽ ഫീൽഡിൽ അവിടെ കോൺട്രാക്ടറായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എല്ലാ സൈറ്റുകളും പോയി സിവിൽ വർക്കിൽ പഠിച്ചു. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അവിടെ സിവിൽ കോൺട്രാക്ടറാണ്. അപ്പൊ എനിക്കെന്താ കർത്താവിന്റെ വേല എന്നുള്ളത് എൻ്റെ പല അഭിഷിക്തരും എന്നോട് പ്രവചിച്ചിട്ടുണ്ട്. നിനക്ക് പ്രവാചക ശുശ്രൂഷയാണ്, നീ ചെയ്യണം, നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ തലയിൽ കടമാണ്. അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു ബോംബെയിൽ. അങ്ങനെ ബോംബെയിൽ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി. കൺസ്ട്രക്ഷൻ തുടങ്ങി ഏകദേശം 15 വർഷത്തോളം ചെയ്തു. ഒരു പ്രയോജനമില്ല, കടവും പിടിയില്ല,
ബിസിനസ്സും മുന്നോട്ട് പോയില്ല, എൻ്റെ ആത്മീയ ജീവിതവും മുന്നോട്ട് പോയില്ല. സത്യത്തിൽ ആത്മീയ ജീവിതം ഞാൻ വിശ്വാസത്തിന് പുറകോട്ടൊന്നും പോയില്ല. ഞാൻ അവിടെ നിന്നു. കർത്താവ് ഒരു വാഗ്ദാനം ഉണ്ടല്ലോ, കർത്താവിന്റെ കയ്യിൽ ഭാരങ്ങൾ ഏൽപ്പിച്ചപ്പോ കർത്താവ് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നുള്ള വിശ്വാസം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ ഈ ബിസിനസ് ചെയ്തപ്പോൾ എൻ്റെ 30 ലക്ഷത്തി കടം ഏകദേശം 50 ലക്ഷമായി മാറി. ബോംബെയിലെ ബിസിനസ് കൂടെ തീർന്നപ്പോൾ എൻ്റെ കടം 50 ലക്ഷം രൂപ. അതായത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് വിശ്വാസത്തിൽ വന്നു കടം വീടാനുള്ള വഴി ദൈവം തുറന്നു, ഇങ്ങനെയൊക്കെ സാക്ഷ്യം കേൾക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതെ പറഞ്ഞത് അതെ വ്യത്യസ്ത സാക്ഷ്യമാണ്, കാരണം വിശ്വാസത്തിൽ വന്നപ്പോൾ കടം കൂടി. അതെ തീർച്ചയായിട്ടും ശരിക്കും എല്ലാ പ്രയാസങ്ങളും കൂടി, അതെ എല്ലാ പ്രയാസങ്ങളും എനിക്ക് എതിരായി വന്നു. പോലീസ് കേസ്, അറസ്റ്റ് വാറന്റ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഈ എനിക്ക് കടം സംബന്ധിച്ച അല്ലേ, കടം സംബന്ധിച്ച് അതെ കടം സംബന്ധിച്ചിട്ടുള്ള കാര്യം അല്ലാതെ ഞാനിപ്പോ കുറ്റവാളിയൊന്നും അല്ലായിരുന്നു. അല്ലായിരുന്നു. അതായത് കടം പൈസ കൊടുക്കാനുള്ള ഒരു കേസ് കൊടുക്കും. ചെക്ക് കേസ് വന്നിരുന്നു, വീട്ടിൽ വരികയും പ്രയാസപ്പെടുത്തി ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് സംഭവങ്ങൾ എന്നെ ഞെരുക്കി. അപ്പോഴൊന്നും എനിക്ക് തിരിച്ചു പോവാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ചു. അതായത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു മേന്മയോ സൗഖ്യമോ വിടുതലോ അങ്ങനെ ഒന്നുമല്ല, യേശുവിനെ ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ആ സമാധാനം മാത്രം അല്ലേ, യെസ് അത് മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് തരുന്ന തരുന്ന സമാധാനം സമാധാനം മാത്രമേ കൈമുതലായിട്ടുള്ളായിരുന്നു. അത്രേ ഉള്ളൂ, വേറൊന്നും എൻ്റെ ഇല്ല. ഇതിനിടയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞും പറഞ്ഞു, രണ്ട് പെൺകുട്ടികളായി, എൻ്റെ അപ്പനും അമ്മയും എല്ലാം ഉണ്ട്. ഞാൻ ബോംബെയിൽ, ഇത് എനിക്ക് കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കടം വീട്ടാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിത് ആരോട് പറയാറില്ല. ചർച്ചയുടെ സാക്ഷ്യത്തിലൊക്കെ പറയും. പിന്നെ എനിക്ക് എനിക്ക് വിശ്വാസമുള്ള ദൈവദാസന്മാരോടും പ്രാർത്ഥിക്കുന്നവർ, നല്ലതെന്ന് വെച്ചാൽ വിശ്വാസമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഒരു കാര്യം. എൻ്റെ ജോൺ സഹോദരനെ ഇതെല്ലാം അറിയാം, അദ്ദേഹത്തിന് ഇപ്പോഴും എന്നെ നന്നായി അറിയുന്ന ആളാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് ഞാൻ എൻ്റെ ഭവനത്തിൽ നാട്ടിലുള്ള സ്ഥലത്തിൻ്റെ വസ്തുവിൻ്റെ ആധാരം വെച്ച് ഒരു 14 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചത്. അത് ഈ കടകൾ വിട്ടാനാ, വേറൊന്നിനുമല്ല. അപ്പൊ ആ സമയത്ത് അത്രയും ഒരു തീർത്തായിരുന്നു. പക്ഷെ അത് പിന്നെ വീണ്ടും കൂടി. അത് തീർക്കാൻ ഈ 14 ലക്ഷം എടുത്ത് അടയ്ക്കാൻ പറ്റുന്നില്ല. കോവിഡിന് മുമ്പ് എടുത്തോ, കോവിഡിന് മുമ്പ് വെച്ചാൽ ഏകദേശം അല്ല 2018 ൽ എടുത്താ. പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. ബാങ്കുകാരെ നോട്ടീസിന്റെ പുറകെ നോട്ടീസ്, ഒരു സുപ്രഭാതത്തിൽ ജപ്തി നോട്ടീസ് വന്നു. അടുത്ത ആഴ്ച ഉള്ളിൽ, അതോട് ഡേറ്റ് പറഞ്ഞു, 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടും പറമ്പും ഞങ്ങൾ ജപ്തി. എൻ്റെ വീടും പറമ്പും അല്ല കേട്ടോ, അച്ഛൻ്റെ വീടും പറമ്പുവാ, ഞാൻ സമ്പാദിച്ചൊന്നുമില്ല. അപ്പോ ഈ വസ്തു, അച്ഛൻ്റെ വസ്തു, അത് സഹോദരന്മാർക്ക് പോലും ഉള്ള വസ്തു ജപ്തി ചെയ്യാനായിട്ട് വന്നു. ഞാൻ കുറച്ച് കുറെ പൈസ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. എങ്കിലും ലാസ്റ്റ് 17-18 ലക്ഷം രൂപ എനിക്ക് അടക്കണായി. അപ്പൊ ഒരു മാർഗമേ ഉള്ളൂ, ഏത്, വസ്തുവിന്റെ ഒരു ഭാഗം വിൽക്കുക. ഒരു ഭാഗം അധിക സ്ഥലമൊന്നുമില്ല, ഒരു 5 സെന്റ് കൊടുത്താൽ എന്റെ കടം കൃത്യമായിട്ട് വിടും. ഇപ്പൊ ജപ്തി വന്നപ്പോൾ എനിക്ക് വേറൊരു മാർഗമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഈ ജപ്തി നോട്ടീസ് വരുമ്പോഴും എന്റെ സഹോദരൻ കൂടെ ഉണ്ട് ജോൺ പുലിക്കോട്ടിൽ, അദ്ദേഹം വിഷമിച്ചു, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നീല വഴി ഒരുക്കട്ടെ. ഒരു വിത്തുപിടിയില്ല, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ച് ഞാൻ ഇരുന്നു. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ആരോടും പോയി ചോദിക്കാൻ പറയാൻ 3 ലക്ഷം രൂപ ആരും തരത്തില്ല. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ കടത്തി മുങ്ങിയിരിക്കുന്ന ആളാന്നുള്ള നാട്ടിലെല്ലാം പാട്ടാ. അവർ കർത്താവ്, എനിക്ക് ആ ദേശത്ത് കർത്താവിനെ മാനിക്കുന്നൊരു വിശ്വാസം ഉണ്ട്. അങ്ങനെ ഈ കടം ജപ്തി തീരുന്നതിന് മുമ്പ് ഒരു വ്യക്തി, അന്ന് സ്ഥലമൊന്നും കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോവിഡിന് ശേഷം വസ്തുവിന്റെ വിലയൊക്കെ താഴോട്ട് പോയി. അപ്പോൾ ഒരു ഈ ജപ്തിനോട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു സഹോദരൻ രാവിലെ വന്ന് വാതിലെ മുട്ടി ചോദിച്ചു, നിങ്ങളുടെ സ്ഥലം കൊടുക്കണമെന്നുണ്ടോന്ന് ചോദിച്ചു. മുഴുവൻ സ്ഥലം കൊടുക്കുന്നില്ല, മുഴുവൻ സ്ഥലം കൊടുക്കണം, ഈ ദേശത്ത് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് മുഴുവൻ സ്ഥലം ഇപ്പൊ തരാൻ പറ്റില്ല. എത്ര വേണം? 5 സെന്റ് സ്ഥലം വേണം. അവർക്ക് വീട് വയ്ക്കാം, ചെറിയ വീട്, അധികം പൈസക്കാരൊന്നുമല്ല. അങ്ങനെ 5.5 സെന്റ് അളന്ന് വന്നപ്പോ അത്രയും സ്ഥലം നാട് 5.5 സെന്റ് കൊടുക്കുകയും ബാങ്കിൽ അടയ്ക്കാനുള്ള കൃത്യം പൈസ 12 ലക്ഷം രൂപ. അത് ഞാൻ ബാങ്കിൽ കൊണ്ട് മുഴുവൻ അടച്ചു, ഒരു പൈസ പോലും ഞാൻ എടുത്തില്ല. അപ്പൊ കർത്താവ് ചെയ്തൊരു വലിയൊരു അത്ഭുതമാണ്.
കാരണം മുന്നിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ദൈവത്തിനല്ലാതെ മറ്റാർക്കും സഹായിക്കാൻ കഴിയില്ല. അപ്പൊ ജോൺ സാറിന് ഒന്നും കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ കർത്താവ് ഒരു വ്യക്തി അയക്കുകയും അതിന് ആ പ്രോസസ്സ് 1-2 മാസം എടുത്തു. ബാങ്കിൽ കുറച്ച് അഡ്വാൻസ് കൊണ്ടു കൊടുത്ത് ഈ പ്രശ്നം തീരുവാനിടയായി. ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണുക. അങ്ങനെ ആ ബാങ്കിന്റെ ലോണിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ വീണ്ടും കടം കിടക്കുക, ഇനി വിൽക്കാറില്ല. ഇനി ഉള്ള ഞങ്ങളുടെ 3 സഹോദരങ്ങളാണ്, ഒരു സഹോദരിയുണ്ട്, 4 മക്കളാണ് ഞങ്ങൾ. അച്ഛൻ 2 ദിവസം മുമ്പാണ് മരിച്ചത്. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോ എന്റെ ഭവനത്തില് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരൊക്കെ. അപ്പൊ ഞാൻ ബോംബെക്ക് പോയതിനു ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയും എന്റെ മാതാവും സ്നാനപ്പെട്ടു. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അവര് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു, ദൈവവചനം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്റെ മാതാവും ഭാര്യയും സ്നാനപ്പെട്ടു. അതിനുശേഷം 2 സഹോദരന്മാർ സ്നാനപ്പെട്ടു. അങ്ങനെ പിതാവ് മാത്രം ബാക്കി. പിതാവിന് വലിയ കുടുംബം ഇട്ടുവെച്ച് വരാൻ ഒക്കത്തില്ല എന്നു. ശരി, കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പിതാവിനെ വിളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെട്ട് 10 വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ പിതാവിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ഒരു കാല് മുറിക്കുവാനിടയായി ആക്സിഡന്റിൽ. അങ്ങനെ പിതാവ് ആ കിടക്കയിൽ വെച്ച് സമർപ്പിക്കപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം സ്നാനപ്പെട്ടു. അന്ന് വയസ്സ് 85. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ സന്തോഷം തന്നെ, ആത്മീയ സന്തോഷം അന്നുണ്ട് ഇന്നുണ്ട്. കാരണം എനിക്ക് തിരിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല, തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം കർത്താവിന്റെ കൈ പിടിച്ച് നടത്തുക. ഞാൻ ജയിലിലാവേണ്ട പുള്ളിയാ, പലരും തല്ലുകൊള്ളേണ്ട പുള്ളിയായിരുന്നു. വഞ്ചിക്കപ്പെട്ട കേസില്, ഞാൻ വഞ്ചിച്ചല്ല എന്നെ വഞ്ചിച്ച കേസുകളുണ്ട്, പലരും വഞ്ചിച്ചിട്ടുണ്ട്. വണ്ടിയുടെ കാര്യത്തിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ അതിലൊക്കെ എനിക്ക് നഷ്ടമുണ്ടായിരുന്നു, ഞാൻ ആരെയും പറ്റിച്ചിട്ടുണ്ട്. സിനിമ എടുക്കാൻ പോയിട്ട് ഞാൻ എല്ലാവരുടെ പൈസയും കൊടുത്തിട്ടുണ്ട്, ആരുടെ പൈസയും കൊടുക്കാനില്ല, ആരും എൻ്റെ വീട്ടിൽ വരത്തുമില്ല. അന്നത്തെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ എല്ലാവരും സ്നാനപ്പെട്ടു, പിതാവും സ്നാനപ്പെട്ടു. അങ്ങനെ എനിക്ക് വൈഫിനെ ബോംബെക്ക് കൊണ്ടുവരണം, പക്ഷെ അത് നടക്കുന്നില്ല, പല തടസ്സങ്ങൾ. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പല ദൈവദാസന്മാരും പറയുന്നു നിനക്ക് ശുശ്രൂഷ വിളിയുള്ളതാ. അപ്പൊ എനിക്ക് കടവാരമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഇത് ആലോചിക്കുന്നത് എൻ്റെ കടമൊന്നും ആദ്യം വീട്ടിൽ കിട്ടിയിട്ട് ഞാൻ വിലക്കിറങ്ങാം. അങ്ങനെ പല വർഷങ്ങൾ പോയി. 1997 സ്ഥാനപ്പെട്ട ഞാൻ 2022 വരെ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ എൻ്റെ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കാറുണ്ട്, പാസ്റ്ററിങ്ങൾ അവസരം തരാറുണ്ട്. എനിക്ക് വചനം പഠിക്കുമെന്ന് തോന്നി, കാരണം ഞാൻ മറ്റൊരു സമുദായത്തിൽ നിന്ന് വരുന്ന കാരണം എനിക്ക് ബൈബിൾ ഒരു വശമില്ല. ഈ ഞായറാഴ്ച പ്രസംഗം കൊണ്ട് മാത്രമേ എനിക്ക് കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ബൈബിൾ കോളേജ് ചേർന്ന് ഞാൻ 8 വർഷത്തോളം ബൈബിൾ പഠിച്ചു, CTH ഉം BTH ഉം MD. ഈ 3 ഡിഗ്രി ഞാൻ കരസ്ഥമാക്കി. എനിക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ബൈബിളിനെ കുറിച്ച് കിട്ടുകയും മറ്റുള്ളവർ പറയാനുള്ള ധൈര്യം എനിക്ക് കൂടുതൽ ഞാൻ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഇനി എനിക്ക് ഒരു പ്രയാസമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ആസ്മാ രോഗിയാണ്. ചെറുപ്പം മുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ പോകും, ഓക്സിജൻ തരണം. 10-60,000 രൂപയുടെ ബില്ലൊക്കെ ബോംബെയിൽ വരും. ഒരു പ്രാവശ്യം ആശുപത്രി കിടക്കുമ്പോൾ 60-70,000 രൂപയൊക്കെ വരും. ഇത്ര വരുമാനം ഒന്നും ഇല്ലാന്ന് ആലോചിക്കണം. അതും അതൊക്കെ കടമായിരിക്കും. പിന്നെ ആശുപത്രിക്കാരൊക്കെ ചില ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരും. ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റലൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോംബെയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഡോക്ടർമാരോട് പറഞ്ഞു ഞങ്ങൾ ചെയ്യേണ്ട മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയനോട് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് സൗഖ്യം വരുന്നില്ല, മരുന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവരൊക്കെ പാസ്റ്റർമാരൊക്കെ വന്നു
ഓരോരുത്തർ ആലോചിച്ച് എന്ത് ചെയ്യണം, എല്ലാവരും അറിയിക്കണം, വെട്ടി ഓർഡർ ചെയ്യേണ്ടി വരും. ഡോക്ടറെ വർത്തമാനത്തിൽ അതൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, കർത്താവിനോട് പറഞ്ഞു, നീ എനിക്ക് ആയുസ് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് ഇനി അങ്ങ് ചെയ്തില്ല, മുന്നോട്ട് ബിസിനസ് ഞാൻ ചെയ്തില്ല, കർത്താവിന് വേണ്ടി മാത്രമായിരിക്കും എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് തന്നാൽ. അങ്ങനെ കർത്താവ് എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് തന്നു. ബോംബെ വെച്ചാണ് ഞാൻ എന്നെ ആശുപത്രിയിലായതും. ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചിലവായി. ആരും സഹായിക്കാനൊന്നുമില്ല. പക്ഷെ എന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന്റെ ഉറപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല, ഡോക്ടർമാർക്കും ഉറപ്പുണ്ടായില്ല. കർത്താവാണ് എന്നെ സൗഖ്യമാക്കിയത്, കാരണം കർത്താവിന് ആവശ്യമുണ്ടെന്ന് തോന്നി. അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവിന് വേണ്ടി എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് ദൈവം എനിക്ക് തന്നു. ആ ആശുപത്രിയിൽ വെച്ച് ഞാൻ ബിസിനസ് ചെയ്തില്ല, ചെയ്തിട്ട് പ്രയോജനമില്ല. അതവിടെ ബിസിനസ്സിന് ഞാൻ ഞാനൊരു ബിസിനസ്സിൽ തോറ്റ മനുഷ്യനാണ്, ഫെയിലിയർ ബിസിനസ് മാൻ. എനിക്ക് അതുപോലെ തന്നെ ആത്മീയതയിൽ എനിക്ക് മുന്നോട്ട് എത്താൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എൻ്റെ വിഷയങ്ങളൊക്കെ കർത്താവ് വീട്ടിയെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു തോന്നലിടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു കർത്താവ്. പക്ഷേ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പോയി. കർത്താവിനോട് പറഞ്ഞു എൻ്റെ എൻ്റെ കടവാരം വീട്ടിൽ തന്നാൽ ഞാൻ വരാമെന്നാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു നീ ആദ്യം എനിക്ക് വേണ്ടി ഇറങ്ങ, എന്നാൽ നിന്റെ വിഷയങ്ങൾ ഞാൻ തീർക്കാം. പക്ഷെ ഇതെനിക്ക് തിരിച്ചറിവുണ്ടായില്ല. പിന്നെ ഈ വേദപഠനത്തിലൊക്കെ കുറച്ചുകൂടി എനിക്ക് ആഴത്തിലുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാകുവാനും വചനങ്ങൾ കൂടുതൽ ഹൃദയത്തിൽ ഇടപെടുവാനും തുടങ്ങി. അങ്ങനെ ബോംബെയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് നിർത്തി, വരുമാനമില്ല. അനിയനെ ഏൽപ്പിച്ച ബിസിനസ് എല്ലാം, അനിയനും ബിസിനസ് വരുന്നില്ല, വരുമാനമില്ല, വീട്ടുവാടക കൊടുക്കാൻ പറ്റില്ല. വാടകയ്ക്ക് ഞാൻ ബോംബെ താമസിക്കുന്നു, വീട്ടുവാടക കൊടുക്കാനില്ല. അങ്ങനെ ഞങ്ങൾക്ക് റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഒഴിഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒഴുക്കി അതിനകത്ത് ഫുൾ ഫർണിച്ചറ കട്ടിലും മരമാരി എല്ലാ സാധനവും ഞങ്ങളുടെ ഒരു ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഒരു നല്ല സെറ്റപ്പിൽ ജീവിക്കും, വാടക വീടാണെങ്കിലും. പക്ഷേ വാടക കൊടുക്കാനില്ല, ഒടുവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിലെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. പുറത്തേക്ക് ഞങ്ങളത് വിറ്റു, വിറ്റ് വീട് ഞങ്ങൾ കാലിയാക്കി കൊടുത്തു. അപ്പൊ താമസിക്കാൻ വീടില്ല ആക്ച്വലി. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ശുശ്രൂഷ എനിക്ക് ബോംബെ തന്നെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. എൻ്റെ കാരണം ഞാൻ എൻ്റെ ജന്മനാടുമാണ്, എനിക്ക് ഹിന്ദിക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. ഇതിന്റെ ഇതിന്റെ ഇടയിൽ നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ ഇതിനിടയ്ക്ക് നാട്ടിലേക്ക് പോകണ്ട വന്നു, ഈ വസ്തുവിന്റെ പ്രശ്നങ്ങളൊക്കെ. നാട്ടിൽ പോയി വീണ്ടും ഞാൻ ഹോസ്പിറ്റലായി, അതിന് കുറേ പൈസ ചിലവായി. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ആക്ച്വലി പെട്ടുകിടക്കുക ഞാൻ. എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ശുശ്രൂഷയും ചെയ്യാൻ വയ്യ, ബിസിനസ് ഞാൻ ചെയ്യത്തില്ല തീരുമാനമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുക. ഇപ്പൊ ബോംബെയിൽ കടന്നു വരണമെങ്കിൽ എനിക്ക് വീടില്ല സത്യത്തിൽ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അനുഭവമാണ് എൻ്റെ. അതെ, അതായത് വിശ്വാസത്തിൽ വന്നു, ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടെന്നൊരു ബോധ്യമുണ്ടായിട്ടും വർഷങ്ങൾ നമ്മൾ എങ്ങനെങ്കിലും കടം വീട്ടണം എന്നുള്ള ചിന്തയിൽ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ ബിസിനസ്സിലൊന്നും പച്ചപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങാവുന്നൊരു തീരുമാനം എടുത്തപ്പോഴേക്കും ആ കടങ്ങൾ വീടത്തക്കോണം വസ്തു അല്ലേ വിൽക്കേണ്ട ഒരു അതെ അതെ അങ്ങനെ ആ ബാങ്ക് ലോൺ അതായത് ജപ്തി എന്ന് ഒഴിവാകാനുള്ള ഒരു സംഭവം ഉണ്ടായി. പ്രവൃത്തിയാണ്. അതെ അതെ, എനിക്കൊന്ന് ബാക്കി ലോണുകളെല്ലാം കടങ്ങളെല്ലാം വീട്ടി അല്ലേ? വീട്ടിയിട്ടില്ല പാസ്റ്ററേ. ഇല്ല ഇല്ല ഇല്ല, ഇനിയും കടങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും ബാക്കിയാ, ഇനിയും ബാക്കിയുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ബോംബെ വീടെടുക്കുമായിരുന്നല്ലോ, വടക്ക് താമസിക്കത്തില്ലല്ലോ. അതെ അതെ, അപ്പൊ അത് എനിക്ക് വീടെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അതെ, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിനിസ്ട്രിയുമായിട്ട് ചേരാൻ ഒരു തീരുമാനമെടുത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചതിന്റെ പിറ്റേ ആഴ്ച തന്നെ അതെ കണ്ണുകൾ എനിക്ക് എന്റെ കണ്ണ് അതോടെ പറയണം എന്റെ ആവശ്യമാണ്. പാസ്റ്റർ ഞാൻ സംസാരിച്ചു, എനിക്ക് വളരെ ഞാൻ ബഹുമാനിക്ക് ഇഷ്ടപ്പെടുന്ന ദൈവദാസനാണ്, ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ് പാസ്റ്റർ ചർച്ച്. അപ്പൊ എനിക്ക് ഞാൻ ആയിരിക്കുന്ന സഭയിലേക്ക് പോകാനൊക്കെ ഒത്തിരി ദൂരവും ഒക്കെ ഉണ്ട്, പിന്നെ പ്രായം കൂടി വരുന്നു, അവിടെ വണ്ടി ഓടിച്ചെന്നെ നടക്കുന്നത്. അങ്ങനെ പാസ്റ്ററോട് ഞാൻ ആലോചിച്ചു, പാസ്റ്റർ ഓക്കെ നമുക്കെന്നാ ഒരുമിച്ച് പ്രവർത്തിക്കാം, എനിക്കും പാസ്റ്ററോട് കൂടെ പ്രവർത്തിക്കാൻ ഇഷ്ടമാണ്,
അങ്ങനെ തീരുമാനമെടുത്തു. ഒരു മീറ്റിംഗ്, ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഒക്കെ ഞാൻ പങ്കെടുത്തതാണ് കാസർഗോഡ്. പക്ഷെ പിറ്റേ ആഴ്ച എൻ്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് കൊങ്കണ്ണായി മാറി, കാഴ്ച ഡബിളായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. എല്ലാം ഫിഗർ രണ്ടായി കാണുന്നു, റോഡ് രണ്ടായി കാണുന്നു, വണ്ടി രണ്ടായി കാണുന്നു. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ അനിയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അനിയൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാളെ സഹായം ഇല്ലാതെ ഇറങ്ങാനോ പോകാനോ ഒന്നിനും ഒക്കത്തില്ല. അപ്പൊ ഞാൻ പാസ്റ്റോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം. ബോംബെയില് ചികിത്സിക്കുകയാണെങ്കിൽ ഒത്തിരി പൈസ വരും, അപ്പൊ നാട്ടിലാണെങ്കിൽ കുറച്ച് നമുക്ക് ചെലവ് കുറച്ചും ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് കയറിയതാണ് സത്യത്തിൽ. പിന്നെ തിരിച്ചെനിക്ക് ബോംബെക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷെ ഇതിനിടയ്ക്കൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചർച്ചകളിൽ പ്രസംഗിക്കുകയും ഒക്കെ നമ്മുടെ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുകയും നാട്ടിൽ വരുമ്പോൾ ഒക്കെ പരസ്യയോഗത്തിൽ പോയിക്കൊണ്ടിരിക്കും. പരസ്യയോഗങ്ങളും ചർച്ചിൽ പ്രസംഗിക്കുകയും മറ്റുള്ള കൂട്ടായ്മയിൽ ചെന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഇവാഞ്ചലിസം ഞാൻ നടത്താറുണ്ട് ബോംബെയിൽ. ഹിന്ദിക്കാരോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഭാഷ, ഒരു ഭാഷ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഏത് ഭാഷയും എവിടെ ചെന്നാലും അവിടെ പഠിച്ചിരിക്കും ഭാഷ ഞാൻ. അവരു ഒരു ക്രീസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് എനിക്കുണ്ട്. പക്ഷെ കർത്താവ് എന്നെ നടത്തി ഈ കഴിഞ്ഞ 27 വർഷം കടവും തലേ വെച്ച് കർത്താവിനെ നടത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുകൊണ്ടല്ല, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട വ്യക്തിയല്ല, ഒരിക്കലും ജീവിച്ചിരിക്കാൻ. കാരണം അത്രമാത്രം നിന്ദിക്കപ്പെട്ടും നിങ്ങൾക്കറിയാമല്ലോ സമൂഹത്തില്, സൊസൈറ്റികളില് സത്യത്തിൽ പല ദശാംശം പോലും കൊടുക്കാൻ കഴിയില്ല ചർച്ചിൽ കൃത്യമായിട്ട്, ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ കടന്നുപോയി പലരും. എൻ്റെ ബന്ധുക്കളൊക്കെ നീ യേശുവിനെ അന്വേഷിച്ചു പോയിട്ട് എന്തുമായി, നീ ഗതി പിടിച്ചോ? ഇല്ല. നീ നിന്റെ വീട്ടുകാരെയും കൊണ്ട് കുളത്തിലിട്ടു, കുഴിച്ചാടിച്ചു. അപ്പൊ ഒരു ദേശത്ത് അങ്ങനെ ഒരാണ് അവർ ചിന്ത സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യശരങ്ങള് നാട്ടിൽ ഒത്തിരി ഞാൻ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി ഞാൻ കൊടുത്തത് വെയിറ്റ്, നമ്മുടെ സമയത്തല്ല കർത്താവ് പ്രവർത്തിക്കുന്നു. കർത്താവ് തീർച്ചയായിട്ടും പ്രവർത്തിക്കും, അത് നിങ്ങൾ ഈ ദേശത്ത് തന്നെ കാണുകയും ചെയ്യും. എനിക്കറിയാവുന്ന കാര്യം, ആദ്യത്തെ പ്രാവശ്യം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനമെടുത്തപ്പോഴാണ് ആസ്മയുടെ അറ്റാക്ക് ഉണ്ടാക്കി ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയത്. ആ സമയത്ത് അങ്ങനെ മുൻപോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. രണ്ടാമത് നമ്മുടെ മിനിസ്ട്രിയോട് ചേർന്ന് ഇനിയും വർക്ക് ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് വന്ന സമയത്താണ് കണ്ണിൻ്റെ ആ പ്രശ്നമുണ്ടായി, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായി, പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, കർത്താരദാസൻ ശശിപ്രഭുനെ മിനിസ്ട്രിയിൽ മുമ്പോട്ട് വിടാതെ ഒരു കാരണവശാലും മിനിസ്ട്രിയിൽ ഇറങ്ങല്ല എന്ന് ചിന്തിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് അപേക്ഷിക്കുകയാണ്, ഈ പ്രിയ കർത്താവിൻ്റെ ദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. 8 വർഷത്തോളം ബൈബിൾ പഠിച്ചല്ലേ, DTH BTH MD എല്ലാം ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ വേദപുസ്തക പഠനത്തിൻ്റെ കുറവൊന്നുമില്ല, കുറവില്ല. പക്ഷെ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ കുറെ അറിവ് നേടാൻ മാത്രമേ ഉള്ളൂ. വചനം പഠിച്ചു കുറെ അറിവ് നേടി, പക്ഷേ ശുശ്രൂഷിക്കാൻ വേറൊരു കൃപ വേണം. അതെ, അത് ആവശ്യമാണ്. അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കർത്താവ് അതിനുവേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അറിയില്ല. അതെ, പക്ഷെ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട് കഴിഞ്ഞ 25 വർഷമായിട്ട്. അതെ, പക്ഷെ അറിയില്ല. എങ്കിലും ഞാൻ ബൈബിൾ ഒന്നുകൂടെ ഭയാനമായി പഠിക്കുകയും ദേവദാസന്മാരുടെ സഹായത്തോടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്തായാലും അന്ന് യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണത്തില്ല, ഈ ഒരു സാക്ഷ്യം പറയാൻ ഇടവരത്തില്ല. സമാധാനം നൽകി. കാരണം എന്റെ കുടുംബത്തിനോ എന്റെ വീട്ടിനോ പൈസ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ, എന്റെ കുടുംബത്തിന് പൈസ ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിന്റെ അവകാശികളാക്കുവാൻ ഞാൻ മുഖാന്തരമായി. ദൈവത്തിന് സ്തോത്രം. ആ ഒരു നേട്ടമാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത്, ക്രിസ്തു സ്വന്തമായിട്ടുണ്ട്. അതെ, ആത്മീയമായിട്ട് പിന്നിലേക്ക് പോയില്ല. കുർള AG ചർച്ചിൽ അല്ലേ ബോംബെ വന്നപ്പോ മുതൽ എവിടെയായിരുന്നു? 25 വർഷം കുർള AG തന്നെയായിരുന്നു. അതെ, ചർച്ചിന്റെ സെക്രട്ടറിയാണ്. ചർച്ചിന്റെ സെക്രട്ടറിയാണ്. അതെ, ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാം അത്ഭുതങ്ങൾ ഇനിയും ചെയ്യും. ഞങ്ങളും പ്രാർത്ഥിക്കാം ആഗ്രഹം പോലെ ബോംബെയിൽ തിരിച്ചു വന്ന് കർത്താവിൻ്റെ വേല ബോംബെയിൽ തന്നെ ചെയ്യത്തക്കവണ്ണം കർത്താവ് എല്ലാ ബ്രേക്ക് ത്രൂ തരട്ടെ. നാട്ടിലേക്ക് പോയ ശേഷമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം
ഞങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ ചർച്ച് ശക്തമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് പ്രെയറിൽ പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്ട്രിയോട് ചേർന്നതിന് ശേഷം നമ്മുടെ പാസ്റ്റൽ ടീമിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് നമ്മുടെ ചർച്ച് അന്ന് മുതൽ, നമ്മുടെ ചർച്ചിൽ വന്ന് ആ കാര്യങ്ങൾ പറഞ്ഞ അന്ന് മുതൽ ചർച്ച് വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വേഗത്തിൽ തന്നെ അത്ഭുതകരമായ വിടുതലും സൗഖ്യം നൽകും. എന്തായാലും ആ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ മാറിയത് തന്നെ ഒരു വലിയ ദൈവത്തിൻ്റെ വിടുതലാണ്. കണ്ണിൻ്റെ പെട്ടെന്ന് അത് വലിയ ചികിത്സയും ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് എനിക്ക് കണ്ണ് പൊസിഷനിൽ വരികയും കാഴ്ച ശരിയാകും കൂടി ചെയ്തു. അതെ, ഡോക്ടർ പറഞ്ഞത് എന്തായിരുന്നു? നെർവൽ ഇഷ്യൂ ആയിരുന്നു അല്ലേ? ആ നെർവ്, ഒരു തേർഡ് നെർവ് വർക്ക് ചെയ്യുന്നില്ല, അത് അറിയില്ല, ചിലപ്പോൾ ശരിയാകാം അല്ലെങ്കിൽ ശരിയാകത്തില്ല. നെർവ് കണ്ണിൻ്റെ അകത്തെ നെർവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെയാണ് അവരുടെ മെഡിക്കൽ എക്സ്പീരിയൻസ്. എന്തായാലും നമ്മുടെ കാര്യത്തിൽ ശരിയായി, നമ്മളിപ്പോ നേരെ കാണുന്നു. കർത്താവ് സൗഖ്യമാക്കി, കർത്താവ് സൗഖ്യമാക്കി. അതുകൊണ്ട് അത്രയും സൗഖ്യമാക്കിയ കർത്താവ്, ഇന്നോളം വഴി നടത്തിയ കർത്താവ്, മേലാലും നടത്താൻ വിശ്വസ്തന. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം ഇന്ന് മുതൽ ആസാദി പ്രേക്ഷകരും പ്രാർത്ഥിക്കും. നമുക്ക് കാണണം പോൾ ശശിധരൻ ബ്രദർ തൻ്റെ ആഗ്രഹം പോലെ ബോംബെയിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യണമെന്ന് അതിൻ്റെ ആഗ്രഹം. അതിനുള്ള വഴികൾ ദൈവം തുറക്കും. നമുക്ക് ആ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ സ്നേഹിതൻ ജോൺ പുലിക്കോട്ടിൽ, പുലിക്കോട്ട് ഒന്ന് കണ്ട് പരിചയപ്പെടാമല്ലോ. തീർച്ചയായിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ് അച്ചാ. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് കത്തോലിക്ക പള്ളിയിൽ കുമ്പസാരം കൂടാൻ പോയി ഇരിക്കുമ്പോൾ അവിടെ വന്ന ജോണച്ചാനാണ് വിളിച്ച് പന്തക്കോസിക്കൊണ്ടോയെന്നുള്ളത്. അപ്പം ഞാൻ അന്ന് കൗതുകത്തോട് ചോദിച്ചു, ഈ ജോണച്ചാൻ എന്തിനാ കത്തോലിക്ക പള്ളി വന്നെന്നുള്ളത്. അതൊരു കഥയല്ലേ? സത്യത്തില് ശശി ബ്രദർ ഞങ്ങൾക്ക് ഒരു അത്ഭുത വിഷയമാണ്. കാരണം പല സാക്ഷ്യങ്ങളും ഞാൻ പാർഷ സ്വരം കേട്ടപ്പോഴാണ് പാർഷ പ്രോഗ്രാമെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത്. എന്നോടൊരു രാവിലെ വിളിച്ച് ചോദിച്ചിങ്ങനെ വൈഫൈ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്കതിന് ഞാൻ മിക്കതും വീട്ടിലുണ്ടാവാറില്ല, ഞങ്ങള് മകനുണ്ടാവും, ഞാൻ പുറത്ത് പോവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തോ ദൈവ നിശ്ചയം പോലെ ഞാനും കറക്റ്റ് ടൈമിൽ 2 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ ഈ പ്രോഗ്രാമെന്ന് എനിക്കറിയില്ല. ദൈവം അത് എന്റെ ഭവനത്തിൽ തന്നെ സാക്ഷ്യം പറയാൻ ആ സഹോദരൻ ഒരുക്കി തന്നെ ദൈവത്തിന്റെ മഹാ കൃപയാണ് ഞാൻ പറയൂ. ജോണച്ചാൻ ഒരു സാക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം, ചുരുക്കമായിട്ട് പറയാം കേട്ടോ, അത് അനുഗ്രഹമാകും. അല്ലെ, ശശിപ്രദന്റെ അത്ര സാക്ഷ്യം വരില്ല അത് എത്രയായ. കാരണം തിരിച്ചു പോവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ശശിപ്രദനുണ്ട്. 10 പ്രാവശ്യം തിരിച്ചു പോവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഒരാൾ ദൈവത്തിൽ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ മഹാകൃപയായി. കാരണം പലർക്കും വിശ്വാസത്തിൽ വന്ന് പലരും നേടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ ഉള്ള സമൂഹത്തില് നല്ല സാഹചര്യങ്ങളുള്ളപ്പോൾ തന്നെ ഇത്രമാത്രം വിഷയങ്ങൾ ഉണ്ടായിട്ടും വിശ്വാസം നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സാക്ഷ്യം. ഞങ്ങൾക്കൊക്കെ ശശിപ്രദരാണ് ഞങ്ങളെ ബലപ്പെടുത്തുക. സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉന്നത ജീവിക്കുന്ന രീതിയിലുണ്ടെങ്കിലും നല്ല പരാജയങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ശശിപ്രദരനെയാണ് നോക്കുക. കാരണം ഇത്രമാത്രം പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഇപ്പോഴും പേറുകയാണ്. എന്നാലും ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ സാക്ഷിയാണ് ശശിപ്രദരുടെ കാര്യത്തിൽ. കാരണം ഞങ്ങൾക്ക് ചെറിയൊരു വിഷയം പോലും ഉണ്ടായാൽ തന്നെ ജീവിതത്തില് മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ചില നേരിടുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ പതറി പോവാറുണ്ട്. അപ്പോഴൊക്കെ ശശിപ്രദറാണ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത്. ഞാൻ പലപ്പോഴും സാക്ഷ്യം ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട് അതേ ഉള്ളപ്പോ തന്നെ. അപ്പൊ അതാണ് ഒരു ഒരു വിശ്വാസിക്ക് വേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാം. കാരണം ഇന്നത്തെ ലോകത്തിൽ പറയുന്നത് നേരിട്ടിയില്ല എന്ന് പറഞ്ഞ് അല്ല പല ദേവദാസന്മാരുടെയും വിശ്വാസികളുടെയും കുറവുകൾ കണ്ടെത്തി തിരിച്ചു പോകുന്ന അനേക വിശ്വാസികളുള്ളൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അവിടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞ ദൈവത്തെ മാത്രം നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ശരി, പ്രവരെ കുറിച്ചും അവരെ ഭവനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സ്വന്തം ഭവനങ്ങളെ പോലെ തന്നെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടും സ്വാതന്ത്ര്യമാണ് അവരുടെ ഭവനത്തിൽ കുറിച്ച്. എന്നാൽ എന്തെങ്കിലും ഒരു ആദിത്യ മര്യാദ അധികം ഉള്ളൊരു ഭവനമാണ് ശരിപ്രവരുടെ കൂടെ. അവരുണ്ടില്ലെങ്കിലും മറ്റൊരു കൂട്ടാന്ന് പറഞ്ഞ ഒരു രീതി തന്നെ അവർക്കുള്ളത്.
അങ്ങനെ പലപ്പോഴും അവർക്ക് പരാജയങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവരാ നല്ല പ്രവൃത്തിയെ ദൈവം മാനിക്കുന്ന തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ചില പ്രയാസങ്ങളാണ്. ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. എനിക്ക് ഡയറക്റ്റ് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. കാരണം എന്നെ പോലെ അദ്ദേഹം മറ്റുള്ളവരോട് അദ്ദേഹം പറയാറില്ല. എപ്പോഴും അവർ ആ പ്രതിസന്ധിയിൽ ദൈവത്തിനെ അവിടെ എത്തിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് അറിയ അദ്ദേഹത്തിന്റെ ചരിത്രവും ഇത് ചെയ്യുന്നത്. ഒരു വല്ലായ്മയും പരാജയവും ആരോടും പറയുകയില്ല. ഒരു സാമ്പത്തിക പ്രയാസം പൊതുവെ അങ്ങനെ പറയാനുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാണ് ശശി ബ്രദർ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് ആ കുടുംബം ദൈവത്തെ അറിയാടയായി. അതാണ് ഇതിൽ ഏറ്റവും വരുന്നത്. ലോകത്ത് നമുക്ക് എന്തെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടമാക്കുന്ന പ്രയോജനമുള്ള പോലെ തന്നെ അദ്ദേഹത്തിന് സ്വസൗകര്യം ഇല്ലാതെ നിൽക്കുന്നത് അനേകർക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല സാക്ഷി. പലരും വിശ്വാസത്തിൽ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ തന്നെ പറയണം, പലരും വിശ്വാസത്തിൽ വന്നൊക്കെ ഒന്നിനു പോയാലും ഒന്നിനു പോലെ ഉയർന്നു പോയിട്ടുണ്ട്. ഇവർക്ക് ഒന്നിനു പോയാലും താഴ്ന്നു പോയിട്ടും ഞങ്ങളോട്ടും കൂടുതൽ വിശ്വാസമാണ്. ഞാൻ വിശ്വാസത്തില് വന്ന വരാൻ ശശിപ്രദർ പോയി പള്ളിയിൽ വന്നത് കൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിച്ചത്. അപ്പൊ ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ കത്തോലിക്ക പള്ളി വിടില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയെ സത്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ ഈ ശശിപ്രദർ വന്നപ്പോ എനിക്ക് അത്ഭുതമായി. സത്യത്തിൽ അദ്ദേഹം ഞങ്ങളൊരു പള്ളിയിൽ വരാന്ന് പറഞ്ഞ അത്ര ഒരു കാഴ്ചയായിരുന്നു. അരി ഞാനോ, ഞാനും കത്തോലിക്ക പള്ളി എന്റെ രണ്ട് പെങ്ങന്മാർ സിസ്റ്റേഴ്സ് ഒക്കെയാണ് എന്റെ കുടുംബം. പക്ഷെ എനിക്ക് അത്ഭുതം, എന്നിട്ടും കത്തോലിക്ക പള്ളി വന്ന ഒരാളിനെ അവിടുന്ന് വിളിച്ച് പെന്തക്കോസ്തിൽ കൊണ്ടുപോയി എന്നുള്ളതാ. കാരണം എനിക്ക് അറിയായിരുന്നു, ഞാൻ അന്ന് പള്ളി പോകുന്നുണ്ട്. ഞാൻ എന്റെ വീട് തൊട്ടടുത്ത പള്ളി, എന്റെ അപ്പനടുത്ത കൈക്കാരനൊക്കെ ആയിരുന്നു. ഞങ്ങൾ പൂർവികമായിട്ടുള്ള ഒരു കുടുംബക്കാരവിടെ. പക്ഷെ ഒരു മിനിറ്റ്, അദ്ദേഹം എന്റെ വിശ്വാസി കൊണ്ടെന്തെങ്കിലും സ്നാനപ്പെടുന്നത് ഞാൻ സ്നാനപ്പെട്ട 5 വർഷം കഴിഞ്ഞ സത്യമറിയാം. സത്യം അറിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ശശി ബ്രദർ കത്തോലിക്ക പള്ളി വന്നിരുന്നപ്പോൾ ജോണച്ചാന്റെ മനസ്സ് പറഞ്ഞു, ഞാനോ ഇതിനകത്ത് ഇങ്ങനെ വിടാൻ പറ്റാതിരിക്കുക, ഈ മനുഷ്യനെങ്കിൽ ഇവിടെ കുടുങ്ങി പോകാതിരിക്കട്ടെ അല്ലേ. അതായിരിക്കും കാരണം, ഹിന്ദു മാർഗത്തിൽ ഒരാൾ വന്ന് അവിടെ കിടന്ന് മറ്റൊരു ആചാരാനുഷ്ഠാനങ്ങളിൽ പോകാതെ എങ്ങനെങ്കിലും ഇയാൾ ഒരു സത്യമാർഗത്തിൽ പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് കൊണ്ടുപോയി. എങ്ങനെയാണ് ദേഹം രക്ഷപ്പെട്ടോട്ടെ എന്നാണ് എന്റെ. കാരണം ഞാൻ എനിക്ക് എന്റെ കുടുംബ പശ്ചാത്തലം അന്ന് ഒരിക്കലും ഇട്ടുപോകാൻ സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ വരില്ല എന്ന് തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് കൊച്ചായി. പിന്നെ ഞങ്ങൾ ചേട്ടനന്യന്മാര് ഒക്കെ പള്ളി പരിസരത്ത് തന്നെ താമസിക്കുന്നത്. ഞങ്ങളുടെ ഏളപ്പന്മാരായാലും ചേട്ടന്മാരും എനിക്ക് 5-4 പേരായി. അതിൽ 4 പേര് ഞങ്ങളിവിടെ താമസിക്കുന്നു. പള്ളി ഏറ്റാത്ത ചുറ്റുപാടുള്ള ഒരു കുടുംബമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇനി ഇവിടെ പെടലുണ്ടാന്ന് വെച്ചിട്ട് ഇനിയില്ല. കാരണം ഞങ്ങളോ കെട്ടു. കാരണം സത്യം അദ്ദേഹം അറിഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് വിശ്വസിച്ച് പോയി. പിന്നെ പിന്നീട് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കാൻ വന്നതാണ്. ദൈവത്തിന്റെ നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞു ദേഹം പോയി ഇങ്ങനെ സ്നാനപ്പെട്ട ഇങ്ങനെ സത്യമാർഗം ഞാൻ അപ്പ പള്ളിയിൽ വെച്ച് കറക്റ്റായിട്ട് സ്പീഡിൽ പറഞ്ഞില്ല. കാരണം ചിലപ്പോ അദ്ദേഹം എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എനിക്കിത് ഉൾക്കൊണ്ടത് കൊണ്ട് ഞാനന്ന് ഈ സത്യമൊക്കെ അറിഞ്ഞിട്ട് ദേവദാസന്മാരെ സഹായിക്കുമെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു സ്നാനത്തിനെ കുറിച്ച് മാത്രം എന്നോട് പറയരുത്. കാരണം അത് എന്നെ കൊണ്ട് കഴിയാവുന്ന അതിന്റെ അപ്പുറം അത് സാധിക്കില്ല. അപ്പൊ ശശിപ്രയോട് പെട്ടെന്ന് അങ്ങനെ പറയാതെ തന്നെ ആരാധനയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പെട്ടെന്ന് ആക്റ്റീവായി. നല്ലൊരു അന്ന് തന്നെ നല്ലൊരു ഒരു ഒരു ദേവദാസന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഇന്നും നാട്ടിൽ വന്ന ഈ ബുദ്ധിമുട്ടും പ്രയാസം ആരോട് സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇപ്പോഴും പോയി. വീട്ടിൽ എന്ത് പ്രയാസം വന്നാലും ഇപ്പോഴും ആരെങ്കിലും പോയി വ്യക്തിപരമായി സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന് ഇന്നും ഏറ്റവും ഇഷ്ടമുള്ളത്. എന്തെല്ലാം പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം സുവിശേഷ വേലോടാണ് അദ്ദേഹത്തിന് അത് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ദൈവപ്രവൃത്തിക്ക് തുടക്കം കുറിക്കാനാവുന്ന ഞങ്ങൾ വിചാരിക്കുന്നു പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ അതിന് ശേഷം പിന്നെ ചർച്ചിൽ ഇവിടെ സഭ ആയി പോവുകയും ഒട്ടനവധി പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടു. അതിനൊക്കെ ഈ കുടുംബം ഞങ്ങൾക്ക് സാക്ഷിയാണ്. ഇവരെ പിതാവ് സ്ഥാനപ്പെട്ടത് ഒരു അത്ഭുതം തന്നെയാണ്. 85-ാം വയസ്സിൽ കാല് ആപ്പ് മുറിച്ച അദ്ദേഹത്തിന് ഞാൻ സഭ സ്ഥാനപ്പെടുത്തി. നല്ലൊരു കാഴ്ചപ്പാടുകൂടി ദൈവസന്നിയിൽ അദ്ദേഹം എത്തിച്ചേരാനട്ടെ. അപ്പൊ എനിക്കും അതാണ് പറയാനുള്ളത്. നമ്മുടെ ദൈവമക്കളോട് അനേക സുഖസൗകര്യം ഉള്ളവരും ഇന്ന് സുവിശേഷ വേലയ്ക്കും അതിന് താല്പര്യം കാണാതിരിക്കുമ്പോ
എല്ലാം വിശ്വാസി വന്നിട്ട് ഒരടി താന്നു പോയ വ്യക്തി നിൽക്കാന്ന് പറഞ്ഞ അതൊരു അനേകത്തില്ലാത്തൊരു കൃപ എനിക്ക് തോന്നുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതിന് ചുമൽ കൊടുക്കാത്ത ഇന്നത്തെ കാലഘട്ടം അതാണ്. ആദ്യം നമുക്ക് കുറ്റം പറയാൻ സാഹചര്യം ഇല്ലെങ്കിൽ എന്നിട്ട് പോലും ഒരു ഈ ചെറുപ്പം പോലും വിശ്വാസത്തിൽ വരാതെ ക്രിസ്തു എന്തെന്നറിയാത്ത ഒരു വ്യക്തി ഈ 20, അതും ക്രിസ്ത്യാനിയോട് എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി. യേശുപ്രഭുവിന്ന് എന്നോട് തുറന്ന് സംസാരിക്കാറില്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ബിസിനസ് ആയിപ്പോ ഞങ്ങൾ തമ്മിൽ കണ്ടു പരിചയം മാത്രമുള്ളു, ഈ വീട്ടിലാണ് അല്ലെങ്കിൽ എന്റെ കുടുംബം മാത്രമേ, പരസ്പരം ഞങ്ങൾ മിണ്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഒരു പള്ളിയിൽ വരുമ്പോ എന്റെ വാക്കിന്റെ പുറത്ത് അദ്ദേഹം പോയി എന്നോട് ആദ്യം പോയി സ്നാനപ്പെടുകയും കുടുംബമായിട്ട് പിന്നീട് ഞാൻ സ്നാനപ്പെടുന്നത് ഞാനും അദ്ദേഹത്തിന്റെ രണ്ടനിയന്മാരും കൂടിയിട്ടാണ് പിന്നീട് ഞങ്ങള് സ്നാനപ്പെടുന്നത്. കാരണം ചെറുപ്പത്തിൽ അദ്ദേഹം സ്നാനപ്പെട്ട് കുറെ കാലം 2 വർഷം കഴിഞ്ഞെന്നാണ് എന്റെ ഓർമ്മ തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. അദ്ദേഹവും അത് 2 വർഷം മേലെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അനിയന്മാർ രണ്ടുപേരും ഞാനും കൂടിയിട്ടാണ് പിന്നെ ഒരുമിച്ച് ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. അന്ന് മുതലുള്ള ആത്മീയ ബന്ധം ഞങ്ങൾ ഇന്ന് നിലനിർത്തുന്നുണ്ട്. ഒരു ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വരുന്ന ഏറ്റവും ഉത്തമമായൊരു മാതൃകയാണ് ശേഷിപ്പുറം. ഇന്നും അദ്ദേഹത്തിന് ചില ബാധ്യതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവം ആ തക്ക സമയത്ത് ലജ്ജിപ്പിക്കാതെ തന്നെ ദൈവം ഒരു ആ അവസാന കാര്യത്തേക്ക് നല്ല കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹം വന്നു നേരം ചെല്ലുമ്പോൾ വളരെ ദുഃഖിതമായിട്ട് ഇരിക്കുന്നു. അന്ന് എന്നോട് തുറന്നു പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോ ബാങ്ക് മാനേജർ വരുന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. നമ്മളൊക്കെയാണെങ്കിൽ 10 ദിവസത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ എന്തായിരിക്കും, എനിക്കൊക്കെ ചെറിയൊരു വിഷയം പോലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉൾക്കൊണ്ടാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോ പോലും അദ്ദേഹം അത് പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ തന്നെ ചെന്ന ദിവസം ചായ തന്നു, ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ കടന്നത്. അപ്പോഴാണ് ഈ വിഷയം എന്നോട് പറയും. ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അവിടെ ആ ബാധ്യത തീരാനും ദൈവം അത്ഭുതകരമായി വെച്ചത് ആ സ്ഥലം മാന്യമായൊരു വില നമുക്ക് പ്രതീക്ഷിച്ചിട്ട് അധികം വില തന്നു. ആ ബാധ്യത തീർക്കാനുള്ളത് അല്ലെങ്കിൽ ആ കുടുംബം വളരെ ലജ്ജിതരായി തീർന്നത്. ഇന്നും അതേ കാഴ്ചപ്പാടുകൂടി തന്നെ അദ്ദേഹം നിന്നു. ഒട്ടനവധി പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു കുടുംബമായിട്ട് നിൽക്കുന്നത് വലിയൊരു അത്ഭുതം തന്നെ. അതിനെനിക്കൊരു സാക്ഷ്യം വഹിക്കാൻ ദൈവം ഒരു അവസരം തന്നു എന്ന് മാത്രമേ എനിക്ക് ദൈവത്തിന്റെ സ്തോത്രം. ആ എന്റെ ഭവനത്തിലിരുന്നിട്ട് തന്നെ അത് പറയാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ദൈവ നിശ്ചയമായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രിയപ്പെട്ട ജോണച്ചാൻ്റെ വീട്ടിൽ വെച്ച് ഈ സാക്ഷ്യം റെക്കോർഡ് ചെയ്തത് കൊണ്ട് അച്ഛാനെയും പരിചയപ്പെടുവാനും ഒക്കെ മുഖാന്തരം ഒരുക്കി. എന്തായാലും അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാഹചര്യവശാൽ അങ്ങനൊരു പശ്ചാത്തലത്തിൽ ജനിച്ചു, ഇനിയും നമുക്ക് മാറാൻ പറ്റത്തില്ല. എന്നാൽ ഹിന്ദു മാർഗത്തിൽ നിന്ന് പുതുതായിട്ട് വരുന്ന ഒരാൾ കൂടുതൽ സത്യത്തിലേക്ക് നടത്തണം എന്നൊരു മനസ്സുണ്ടായത് ദൈവം അതെല്ലാം കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് വിശ്വാസ സത്യത്തിന് വേണ്ടി നിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നത്. ആ ദേശത്ത് അതുകൊണ്ട് ഒരു ചർച്ച് സ്ഥാപിക്കപ്പെട്ടു അല്ലേ? അതെ, സ്ഥലപ്പേരെന്തോ അത് ഇവിടെ ആങ്കണ്ടൂർ എന്ന് പറയും. പാസ്റ്റർ പോൾ പോൾ രാമൻകുട്ടി എന്ന് പറയുന്നതാണ് ജി പി എമ്മിന്റെ സ്ഥാപക സ്ഥലമാണ് ഈ ആങ്കണ്ടൂർ. അതെ, പോൾ രാമൻകുട്ടി പാസ്റ്റർ പോൾ എന്നാണ് അദ്ദേഹം പിന്നീട് വന്ന പേര്. രാമൻകുട്ടി എന്ന് പറഞ്ഞു പാസ്റ്റർ പോൾ എന്ന് പറഞ്ഞിട്ട് ജി പി എമ്മിന്റെ അത് ആങ്കണ്ടൂരിൽ നിന്ന് പോയിട്ട് അദ്ദേഹം സിലോണിൽ പോയിട്ട് അവിടെ താമസിച്ചു. അതായത് നിങ്ങളുടെ സ്ഥലത്തു നിന്നാണ് പോൾ രാമൻകുട്ടി പുറത്തു വന്നത് അല്ലേ? ആ നാട്ടുകാരാണ് അവിടെ പോയിട്ട് ഞങ്ങളുടെ പരിചയക്കാരൻ കൂടിയാണ് അവരുടെ തറവാട്ടുകാരൻ. ആങ്കണ്ടൂരിൽ നിന്ന് അങ്ങനെ ചരിത്രം കൂടിയുണ്ട്. ഇന്നിപ്പോ TPM-ലെ ദി ബെന്തിക്കോസ്റ്റ് മിഷൻ ശ്രീലങ്ക സിലോൺ ബെന്തിക്കോസ്റ്റ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ശ്രീലങ്കയിലെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. അതെ, ആദ്യം എന്റെ പേര് സിലോൺ ബെന്തിക്കോസ്റ്റ് എന്നായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ പോൾ രാമൻകുട്ടി അല്ലെങ്കിൽ പാസ്റ്റർ പോൾ രാമൻകുട്ടി അദ്ദേഹത്തിന്റെ പഴയ പേരാണ് രാമൻകുട്ടി പള്ളിക്കടവത്തുന്നാണ് അവർ തറവാട്. അത് വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്. ആ ദേശത്ത് എന്നാൽ മറ്റു വിശ്വാസങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ആദ്യത്തെ ഒരു ചർച്ച് നിങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് തുടങ്ങിയത്. അത് ശാരോന്റെ ചർച്ച്. എന്തോ സ്ഥലപ്പേരെന്തോ അത് വേങ്ങല്ലൂർ ശാരോൻ ചർച്ചാണ്. തൃത്തല്ലൂരിൽ നിന്നാണ് ഇപ്പൊ അവിടെ തൊട്ട പഞ്ചായത്ത് രണ്ടൊരു അടുത്തടുത്ത പഞ്ചായത്തിന്റെ ബൗണ്ടറി ആയിരുന്നു. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ്. ഓ, തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ്. കർത്താവ് അയങ്കണ്ടൂര് ഇപ്പൊ TPM-ന് ഒരു ചെറിയൊരു കൂട്ടായ്മ നിർബന്ധമായിട്ട് അതിനും
മുഖാന്തരം ഒരുക്കാൻ എനിക്ക് ദൈവം ഒരു അവസരം തന്നു. ജോൺ ബ്രദർ മുഖാനാണ് അവരും വരുന്നത്. അവിടെ ഒരു സ്ഥല അത് ശരി. സ്ഥാപിച്ചു. ഓ അത് ശരി. കാരണം അവരുടെ സ്ഥാപക നേതാവിന്റെ ജന്മസ്ഥലത്ത് ഒരു ചർച്ച ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. അതെ അതെ അവരൊരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ നേപ്പാള് മദ്രാസ് കൺവെൻഷനൊക്കെ അവർ എൻ്റെ കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ പോളിസി ഇത്രേ ഉള്ളോ, സുവിശേഷം പറയാം, അല്ലാണ്ട് സഭാ വ്യത്യാസമില്ലാതെ സുവിശേഷം പറയേണ്ടത് നിൽക്കാന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾ രണ്ട് സ്നേഹിതന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു ഒരു സാക്ഷ്യുണ്ട് പാത്ര, ഒറ്റ സാക്ഷ്യം. എന്റെ പറഞ്ഞാട്ടെ. കുടുംബം ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം വിശ്വാസത്തിൽ വന്നു. അതിനുശേഷം എന്റെ മകൻ വന്നു, മകള് വന്നു. 25-ാമത്തെ വർഷം ആണ് എന്റെ ഭാര്യ പതി. 25 വയസ്സ്. 25 വർഷം അടുത്ത സമയത്ത് ഇപ്പൊ ഒരു കൊല്ലായിട്ടുള്ള ഞങ്ങൾ ഞാൻ 25 വർഷം 27 വർഷം ഒക്കെ 26 കൊല്ലായി വിശ്വാസത്തിൽ വന്നു. ഇപ്പൊ എന്റെ മകളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ടൊക്കെ കഴിഞ്ഞാണ് ഭാര്യ വിശ്വസിച്ചത്. അപ്പൊ എനിക്ക് അതൊരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മൾ നിൽക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹം മനസ്സിലാക്കി എത്ര ആൾക്കാർ തിരി വരാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെയും ദൈവം അതിന്റെ സഭ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലായിരുന്നു. എന്റെ സെൻട്രൽ പാസ്റ്റേഴ്സും എല്ലാ പാസ്റ്റേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങള് ഇവിടെ തുടർന്ന് പിടിച്ചു നിന്നു. ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് എന്റെ സത്യം. എന്തായാലും ഈ പ്രേക്ഷകരോട് ഇങ്ങനെ പറയാനിങ്ങനെ അവസരം തന്ന കിട്ടിയതിന് വളരെ സന്തോഷം. പാസ്റ്ററെ എന്താണെങ്കിലും ഞാൻ ഡബിൾ സന്തോഷത്തില്ല. കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കടതാനിദാസൻ പോൾ ശശിധരന്റെ സാക്ഷ്യം റെക്കോർഡ് ചെയ്യാനിരുന്നു. ജോൺ പുലിക്കോട്ടിലെ സാക്ഷ്യങ്ങൾ ഒന്നിച്ച് രണ്ട് സ്നേഹിതന്മാരുടെ സാക്ഷ്യങ്ങൾ ഒന്നിച്ച് കേൾക്കാനുള്ള ഒരു വലിയ സാവകാശം ഒരുങ്ങി. നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല ഇങ്ങനെ ഒരു 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 സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോ 2 മണിക്ക് ശേഷമാണ് ഇത് അറിയുന്നത്. ഞാൻ ആദ്യം ഇന്റർവ്യൂന്ന് ചോദിച്ചാൽ മകളുടെ വല്ല ഇന്റർവ്യൂ ആണെന്ന് വിചാരിച്ചേ, മകൾക്ക് വല്ല ഇന്റർവ്യൂ നടത്തുന്ന ഞാൻ വിചാരിച്ചാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇല്ല, ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ. പിന്നെ പാർശ്വ സ്വരം കേട്ടാൽ എനിക്ക് മനസ്സിലായത് അവിടെ കേൾക്കുന്നൊരു സ്വരമാണല്ലോ എന്ന് വിചാരിച്ചു. കേൾക്കാറുണ്ട് ഞാൻ അധികം വാർത്ത. കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ജോണച്ച. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷക ടീമിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ പാസ്റ്റൽ ടീമിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് കർത്താവിദാസൻ ഉണ്ടായിരുന്നു. ഈ വർഷം ഈ ഇപ്പം ഈ ആഴ്ച അടുത്താഴ്ച പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. സൂമിൽ ജോയിൻ ചെയ്യാം കേട്ടോ, സൂമിൽ കണക്ട് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ദൈവം വൈകാതെ തന്നെ മുംബൈ പട്ടണത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് കർത്താവിൻ്റെ വേലയിൽ പിന്നെ നിൽക്കാനൊക്കെ. ജോണച്ചാനും ബോംബെ വരണം കേട്ടോ, പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പറയുന്ന കാര്യങ്ങളോ. ഞങ്ങളൊക്കെ ഉണ്ട് ബോംബെയിൽ. അതെ അതെ, ദൈവം അനുവദിക്കുന്ന പക്ഷമാണെങ്കിൽ നമുക്ക് നേരിൽ മുഖതാവിൽ കാണാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രത്യേകിച്ച് ആരെങ്കിലും കടബാരത്തിലൊക്കെ ഉണ്ടെങ്കിൽ, ജപ്തി നേരിടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വിടുതലാകട്ടെ. കടം ഒരു വലിയ പ്രശ്നമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. 10, 27, 30 വർഷമായിട്ട് കടഭാരം അനുഭവിച്ച് പല പ്രശ്നങ്ങളിലൂടെ പോയ ഒരു ദൈവദാസനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. എന്നാൽ അതൊക്കെ സഹിക്കാനും ഓവർകം ചെയ്യാനും ഇന്ന് വരെ കർത്താവ് നിലനിർത്തി, നിങ്ങളെ നിലനിർത്തും. നിങ്ങളുടെ കടങ്ങളെ ദൈവം മാറ്റും, ഇന്നല്ലെങ്കിൽ നാളെ മാറ്റും. ജപ്തിക്കൊക്കെ ഒരു പരിഹാരം ദൈവം തരും. ഒന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ കർത്താവെ അങ്ങനെ അവസരം തന്നതിനായി സ്തോത്രം. അനേക ജീവിതങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, പല വേദനകളാല് പ്രയാസങ്ങളാല്. ഹല്ലേലൂയ, കടഭാരത്തിന്റെ അവസ്ഥകൾ, രോഗത്തിന്റെ അവസ്ഥകളാല് ജീവിതത്തിൽ വേണ്ടത്ര ആത്മീയമായി ഉയരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഭൗതികമായി ഉയരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, കർത്താവെ ആ വ്യക്തിയുടെ ജീവിതങ്ങളെല്ലാം കൂടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്നെ നടത്തിയ ദൈവം ഈ വ്യക്തികളെയും ദൈവം നടത്തുവാൻ വിശ്വസ്തനാണ്. ജീവിക്കുന്ന ദൈവം ഇന്നുമുണ്ട്. ചെങ്കടനെ വിഭാഗിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഈ പ്രയാസങ്ങളിലൂടെ ആയിരിക്കുന്ന വ്യക്തികളെയും ദൈവം നടത്തും. അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം ദൈവം തന്നെയാണ്. മനുഷ്യരെ ആശ്രയിക്കുന്നേക്കാൾ
യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവേ, ഈ പ്രയാസത്തോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരവസ്ഥകളൊക്കെ എത്രമാത്രമാണ് ഞാൻ അറിയുന്നില്ല. എന്നാൽ കർത്താവേ, നീ അറിയുന്ന ദൈവമാണ്. നീ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, പ്രേക്ഷകരെ, കേൾവിക്കാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരെല്ലാം കർത്താവേ നീ അനുഗ്രഹിക്കണം. ഈ ആസാദി ടിവി നടത്തുന്ന ദേവദാസനെയും കുടുംബത്തെയും സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാരെയും, വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഇങ്ങനൊരു അവസരം നീ ജീവിതത്തിൽ എനിക്ക് തന്നുവല്ലോ. കർത്താവ്, അങ്ങേ ഉയർത്തുവാൻ, എന്നെ ഉയർത്തുവാനല്ല കർത്താവേ, അങ്ങേ ഉയർത്തുവാൻ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുവാൻ എനിക്ക് നീ അവസരം തന്നുവല്ലോ. ദൈവേദനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. നന്ദി കർത്താവേ, സകലത്തിനും നന്ദി. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. പ്രാർത്ഥനയും യാചനയും അങ്ങ് കേട്ടതിനായി സ്തോത്രം. സകലവും ജീവൻ വെച്ച യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ, നമ്മളൊടുവിൽ പ്രതിമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. അടക്കട്ടെ. താങ്ക് യു അച്ഛാ. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. What is it?